നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ പാവം പിടിച്ച ഭാമനിയമ്മച്ച മുത്തശ്ശൻ വരെ പോലീസ് തൂക്കിയെടുത്തു. അയ്യോ, ശരത് ഇങ്ങനെ ഒരുപാട് ചിന്തിച്ച് വിഷമിക്കണ്ട. എന്ത് വേണമെന്നേ ഞങ്ങൾക്കറിയാം. ആരടേ ഞങ്ങള്? ഓ, നീയും നിന്റെ അച്ഛിയും നിന്റെ മരുമോളും അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഡോക്ടർ നിരഞ്ജനെന്നും കൊരങ്ങനെന്നും ഒക്കെ പറഞ്ഞേ, ഏതെങ്കിലും ഒരു പോലീസ് വണ്ടി ഈ വീട്ടുമുറ്റത്ത് വന്നാൽ അമ്മ ഇറങ്ങി അങ്ങ് തടയണോ? അമ്മേ, എന്നിട്ട് ആ പോലീസ് വണ്ടിയുടെ ചില്ലു അങ്ങ് എറിഞ്ഞു പൊട്ടിക്കണം. എന്താ ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. പോലീസിന് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവര് വന്ന് ചോദിച്ചെന്നിരിക്കും. അതവരുടെ ജോലിയുടെ ഭാഗമാ. പോലീസ് ഒരാളെ ചോദ്യം ചെയ്തെങ്കിൽ ഒരാൾ ക്രിമിനലാവില്ല, അതിന് കുറ്റം ചെയ്യണം. എന്നാലും പോലീസും ജയിലും കോടതി നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു വകയാണ്. ഒരേ കത്തുമ്പോ വാഴ വെട്ടാതെ എന്റെ കൊച്ചമ്മേ, അവിടെ സോമൻ ചിറ്റപ്പനെ പോലീസ് എത്ര തവണ പിടിച്ചുകൊണ്ട് പോയി ജയിലിലിട്ടു എന്ന് കരുതി ചിറ്റപ്പൻ ക്രിമിനലാണെന്ന് കൊച്ചമ്മ സമ്മതിക്കൂ? അതുപോലെയാണോ എല്ലാരും? അതിനേക്കാളൊക്കെ ഒരു 10 കോടി മോളിൽ തന്നെ. നിങ്ങൾ വന്ന കാലം നിൽക്കാതെ പോയി എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ നോക്ക്. ചെല്ലട്ടെ ചെല്ലട്ടെ. ആ അമ്മേ, അതേ അടുത്ത അംഗത്തിനുള്ള എന്താന്ന് 3 പേരും കൂടെ ഒന്ന് ആലോചിക്ക്. ഒന്ന് പോടാ, പോയി പോയി. ഇവൻ ഏത് കാലത്ത് നന്നാകും? ഇവനെയൊക്കെ എന്നാ ചെയ്യാന്? ഇവനൊന്നും പറഞ്ഞിട്ട് കൂടോത്രം ചെയ്ത് വെച്ചിരിക്ക. സിദ്ധുവിന് ഇപ്പൊ ചോറും വേണ്ടാതായോടി സില്ലു. ഓ, അവൻ നിരഞ്ജൻ ഡോക്ടർക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥനയിലായിരിക്കും അല്ലേ? ആ ഡോക്ടർ രക്ഷപ്പെട്ടതിന് പിന്നില് സിദ്ധുവേട്ടന് ചെറുതല്ലാത്ത പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെ തോന്നലായിട്ട് വെക്കണ്ട, അത് തന്നെ ആയിരിക്കും സത്യം. അതല്ലേ പോലീസ് വേണ്ടി ആദ്യം അലച്ചു വിളിച്ച് ഇങ്ങോട്ട് വന്നത്. ഇതേ സിദ്ധു ആ മരം കയറി മറുതേ ഇല്ല ദേവിക, അവളും കൂടെ ചേർന്നിട്ടുള്ള ഇടപാടാ. ഒരു ഹൃദയം അതിനെ ചുറ്റിപ്പറ്റി മനുഷ്യന്റെ സ്വസ്ഥത കളയാൻ കുറെ പേരും. ദൈവമേ, ഇവനെ എങ്ങാനും പോലീസ് പിടിച്ച ഇവന്റെ വക്കീല് കുപ്പായ ഒരു പോക്ക് പോവല്ലോ ഓർത്തിട്ടാ. സിദ്ധുവേട്ടനെ നമ്മള് കൃത്യമായിട്ട് വാച്ച് ചെയ്യണം ചേച്ചിമ്മേ, ഇവിടുന്ന് പുറത്തു പോവാൻ സമ്മതിക്കരുത്. അതിന് അവന് നമ്മുടെ സമ്മതം എന്തിനാ? നമ്മള് തടഞ്ഞാലും മറ്റവന്റെ ആത്മാവ് വന്ന് അവനെ വിളിച്ചോണ്ട് പോവല്ലോ. സുധിയേട്ടാ, എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നിരഞ്ജൻ ഡോക്ടറുടെ കൂടെ തന്നെ കാണണേ. ഹലോ സുധി സാറേ, വരുന്ന. ആ, മനസ്സിലായി, എവിടെ എത്തി? ഉടൻ താമസ സ്ഥലത്ത് എത്തും. ഞാനേ നിരഞ്ജൻ സാറിന് കൊടുക്കാം. ആ സിദ്ധു. ആ ഡോക്ടർ, കുഴപ്പമൊന്നുമില്ലല്ലോ. പോലീസ് പാഞ്ഞു നടക്കുന്നുണ്ട്, ഇവിടെയും വന്നിരുന്നു. അപ്പൊ അക്ഷരയെ തേടി ചെന്ന് കാണും. തൽക്കാലം ഡോക്ടറെ ഒന്നും ചിന്തിക്കണ്ട, സേഫ് ആവാൻ നോക്ക്. ബാക്കി എന്ത് വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, ഞാൻ അറിയിച്ചോളാം. പേടിച്ചു പോയല്ലോ ചേച്ചി. കള്ളപ്പുള്ളികളൊക്കെ പേടിച്ചല്ലേ പറ്റൂ. അതും ചേച്ചി ഇങ്ങനെ ഒരു വർത്തമാനമൊക്കെ? ചേച്ചി അമ്മ ഒരു തമാശ പറഞ്ഞല്ലേ മക്കളെ. അല്ല, നീ ആരെ ഇപ്പൊ സാറേന്ന് വിളിച്ചത്? അല്ല, എന്തോ വിവരങ്ങളൊക്കെ അറിയിക്കാന്നൊക്കെ പറഞ്ഞല്ലോ. ഓ, അതോ നമ്മുടെ പ്രസ് ക്ലബിലെ മത്തേക്കുട്ടി സാറാ. പ്രസ്ലോയെ പറ്റി സ്റ്റുഡൻസിന് ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നു. ഓ, അതായിരുന്നോ? ആ, മത്തായിക്കുട്ടി ആണെങ്കിലും മറിയക്കുട്ടി ആണെങ്കിലും നോക്കിയും കണ്ട് നടന്നാലേ എന്റെ അനിയും കുട്ടിക്ക് കൊള്ളാം. ആ, നീ വാ, ഞാൻ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ചേച്ചി, ഞാൻ പിന്നെ വന്ന് കഴിച്ചോളാം. പിന്നെ എപ്പോഴാ? ഇപ്പൊ തന്നെ സമയം എത്രയെന്ന് കണ്ടോ? നീ വന്നേ, നീ വാടാ. മറിയക്കുട്ടിയും മത്തായിക്കുട്ടിയൊക്കെ നമുക്ക് പിന്നെ വിളിക്കാം. ഇങ്ങോട്ട് വാ. സിദ്ധുവേട്ടൻ വരാൻ വൈകുന്ന കണ്ടപ്പോ അച്ഛൻ കഴിച്ചിട്ട് പോയി. അച്ഛനും മരുന്നൊക്കെ കഴിക്കേണ്ടേ. അച്ഛന്റെ മരുന്നിന്റെ കാര്യമൊക്കെ ഇവൻ മറന്നടി. ഇവന്റെ മരുന്നിന്റെ കാര്യമെങ്കിലും ഇവൻ ഓർക്കുന്നുണ്ടോ? അത് ശരിയാ.
സിദ്ധുവേട്ടന്റെ തലനിറയെ ഇപ്പൊ നാട്ടുകാരുടെ കാര്യങ്ങളല്ലേ. നിനക്ക് കുറച്ചുകൂടെ നേരത്തെ പോയി കുഞ്ഞോളിനെ വിളിക്കാൻ പാടില്ലായിരുന്നു പ്രേമേ? അതിനിവൻ ഫോൺ സംഭാഷണം നിർത്തിയിട്ട് വേണ്ടേ? ഇപ്പം തന്നെ ഞാൻ പിടിച്ച് വലിച്ചോണ്ട് വന്നതാ. എടാ സിദ്ധു, ഞാൻ നിന്നെ സംശയിക്കൊന്നുമല്ല, എന്നാലും പറയുക. ചേച്ചി പറഞ്ഞു. ആ CI വന്നു പോയതിൽ പിന്നെ അച്ഛൻ നല്ല ടെൻഷനില. ചേച്ചി, അതിന് ഞാൻ എന്ത് ചെയ്തു? നീ എന്തെങ്കിലും ചെയ്തു എന്നല്ല പറഞ്ഞത്, അരുതാത്തതൊന്നും ചെയ്യരുതെന്ന. സത്യത്തിൽ ആ പരന്തെന്ന് പറഞ്ഞ് വന്നവന്റെ ഞങ്ങൾക്കൊക്കെ നല്ല സംശയം. അയാൾ ഡോക്ടർ നിരഞ്ജന്റെ ആളാണോന്ന്. എന്റെ പൊന്ന് സില്ലു, ആ പാവത്തെ ഒന്ന് വെറുതെ വിട്ടേക്ക്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വലിച്ചിടൊന്നും വേണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇടം വലം നിന്ന് അളിയനെ ക്രോസ് വിസ്താരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പോലീസിനേക്കാളും കൂടുതൽ വകുപ്പും നിയമവും അളിയനെ നന്നായിട്ടറിയാം. അങ്ങനെ അബദ്ധമൊന്നും അളിയൻ കാണിക്കത്തില്ല, അല്ലേ കുഞ്ഞളിയ? എടി ബാമിനി, നീ ഇങ്ങനെ നെറുകയും കുറുകയും നടന്ന് മുറിയുടെ വീതി കൂട്ടാതെ കാര്യം പറ. നീ നിന്റെ കെട്ടിയോനെ വിളിച്ചോ? വിളിച്ചു അല്ലേ. എന്നിട്ട് എന്ത് പറഞ്ഞു ബാമിനി അമ്മച്ചി? അത് പറയേ. നമ്മുടെ ശത്രുവായ ഡോക്ടർ നിരഞ്ജൻ എവിടെയാണെന്ന് പറഞ്ഞു. നമ്മുടെ ശത്രു വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കൊള്ളാം. ജയിലിൽ ചാടി അയാള് പിന്നെ ശംഖുമുഖത്ത് സെൽഫി എടുക്കൂ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല ഭാമിനി അമ്മച്ചി, വിശദമായിട്ട് കാര്യം പറ. ആ ഡോക്ടർ ഇവിടെ വരും. അത് പിന്നെ വരുമല്ലോ, ഇവിടെയാണല്ലോ അങ്ങേരുടെ മോഹന സുന്ദരി ഉള്ളത്. ഇവിടെ വന്ന എലിവില്ല് വെച്ച് ഞാൻ പിടിക്കും. അത് മൂന്ന് നേരം പിടിച്ചു കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ ശരത്ത് മോനെ? നമ്മളെ ലോകം ആദരിക്കും. നമ്മുടെ പടവും പത്രത്തിൽ വരും. പിന്നെ പോലീസ് എന്തെങ്കിലും തരും. പിടിക്കുമ്പോ എന്നെയും കൂടെ വിളിക്കണേ മോനെ. എനിക്ക് സമ്മാനം എന്തെങ്കിലും കിട്ടിക്കോട്ടെ. സമ്മാനം ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ട, ഇവിടുത്തെ ഒഴിയാ ബാധയെ പോലീസ് കൊണ്ടുപോയിക്കോളുമല്ലോ. അതെ, അവളെ സെൻട്രൽ ജയിലിൽ കൊണ്ട് കുടിയിരുത്തട്ടെ. എന്നത്തേക്ക് അയാൾ വരുമെന്ന് പറഞ്ഞു? ഉടനെ വരുമെന്ന് എന്റെ ആമ്പ്രണം പറഞ്ഞുള്ളൂ. നാളെ ഒന്നുകൂടി ശംഖ് കറക്കി നോക്കാൻ പറഞ്ഞു. നാളെ മൊത്തം ഒരു ശംഖ് കറക്കാൻ പറ. വരുന്ന ദിവസം നേരത്തെ അറിഞ്ഞാ നമുക്കൊന്ന് കരുതിയിരിക്കാലോ. എല്ലാ ദിവസവും കരുതിയിരിക്കണം. വരുന്നതൊരു മഹാവിപത്താണ്.